കൽപ്പറ്റ ബൈപ്പാസിൽ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉഷാറാക്കില്ലേ? ഡിസംബർ 20 ആയി. ഡിസംബർ 20 മുതൽ ജനുവരി 10 വരെ വയനാട് ഫ്ലവർ ഷോ. ഇതാണ് നമ്മൾ കാത്തിരുന്ന ഫ്ലവർ ഷോ. ഈ കാണുന്ന അതേ വ്യൂവിൽ കൽപ്പറ്റ ടൗണ് കണ്ടാൽ അടിപൊളിയായിരിക്കും. അതെ, ഡ്രോണിലല്ല ട്ടോ, ഹെലികോപ്റ്ററിൽ ഇരുന്നായിരിക്കും ഇനി നമ്മൾ ഡിസംബർ 20 മുതൽ ഈ വ്യൂ കാണുന്നത്. ബൈപ്പാസിൽ ഹെലിപാഡ് പ്രിപ്പയർ ആയി കഴിഞ്ഞിരിക്കുന്നു ട്ടോ. ഹെലികോപ്റ്റർ റൈഡാണ് വയനാട് ഫ്ലവർ ഷോയുടെ മെയിൻ ഹൈലൈറ്റ്. ഹോഴ്സ് കാരേജ് റൈഡും ഉണ്ട് ഇത്തവണ. അതെ, ഒരു 5-6 പേരുള്ള ഫാമിലിക്ക് ഒന്നിച്ചൊരു രഥയാത്ര. ഫ്ലവേഴ്സിന്റെ കാര്യം പിന്നെ പറയണ്ട, 5+ സെക്ഷൻസ് ആണുള്ളത്. കൂടെ 100+ സ്റ്റോൾസും ആഘോഷമാക്കാൻ കൾച്ചറൽ ഈവന്റ്സും ഡെയിലിയും മറ്റ് പല എന്റർടൈൻമെന്റ്സും കിഡ്സിന്റെ പ്ലേ ഏരിയയും. എന്റർടൈൻമെന്റ് മാത്രമല്ല കേട്ടോ ഇത്തവണത്തെ ഫ്ലവർ ഷോ, ഇൻഫോർമേറ്റീവും ആണ്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ജോയിൻ ചെയ്തിട്ട് കുറെ സ്റ്റാൾസ് ഉണ്ട്. അതിൽ കുറെ ഫാമിംഗ് ടെക്നിക്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എല്ലാം ഡിസ്പ്ലേയിൽ ഉണ്ടാവും. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഫുഡ് കോർട്ട്സ്. ഫുഡ് ഇല്ലാതെ എന്ത് പരിപാടിയാ അല്ലേ? ചുരുക്കി പറഞ്ഞ ഫ്ലവർ ഷോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1-day ട്രിപ്പ് വന്ന പ്രതീതിയായിരിക്കും. ഹിസ്റ്ററി എന്ന് പറയുമോ, 40 മുൻപ് 1983 വയനാട്ടിൽ ആദ്യമായിട്ട് ഫ്ലവർ ഷോ നടക്കുന്നത്. അന്നത്തെ സമയത്ത് സാധാരണക്കാർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് എ ഗ്രൂപ്പ് ഓഫ് എന്തൂസിയാസ്റ്റിക് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ് ലവേഴ്സ് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ഫ്ലവർ ഷോ. പിന്നീട് ഒരു 3 കഴിഞ്ഞ് അതൊരു സൊസൈറ്റി ആയിട്ട് രൂപീകരിക്കുകയും അതിനുശേഷം വയനാട് കളക്ടറിന്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ, ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോ പൊളിയായിരിക്കും, അടിപൊളിയായിരിക്കും, ആകെ മൊത്തം കളറായിരിക്കും.